ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർ നല്ല വിശപ്പോടെ ആയിരിക്കും വരിക. ആ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ളൊരു പലഹാരമാണിത്. തയ്യാറാക്കാനും വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സിറപ്പ് ചേർക്കാം, പഞ്ചസാര സിറപ്പ് ചേർക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഒരു എളുപ്പമാർഗ്ഗം നോക്കിയതാണ്. നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ തരിതരികൾ അങ്ങനെ കിടക്കും. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പഞ്ചസാര. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലെടുത്താൽ മതി. കാരണം കൂടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളത്തിൽ കൂടുതലാവുമ്പോൾ പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ മാത്രം ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിനെ മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരക്കപ്പ് അരിപ്പൊടിക്ക് ഒരു മുട്ട മതി. ഇനി ഒരു പഞ്ചസാര നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. ശേഷം മിക്സ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. നമുക്ക് സ്പൂണ് കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിക്നെസ്സാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല തിക്ക് ബാറ്റർ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കില്ലേ, ആ ഒരു തിക്നെസ്സാണ് വേണ്ടത്. നല്ലതുപോലെ വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ തരികളൊന്നും ഇല്ലാതെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ നന്നായി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരു മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 പിടി തേങ്ങ ചിരവിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ മുട്ട ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു ബാറ്ററിനുള്ളത്. ഒരു പതഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു ബാറ്ററാണിത് കേട്ടോ. നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് നല്ലൊരു ടൈറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂണിൻ്റെ അളവിന് ഉള്ളത്രയും ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ ഈ അപ്പങ്ങൾ പോലെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്, ഐ മീൻ വറുത്തെടുക്കുന്നത്. ഏകദേശം ഒരു ഉണ്ണിയപ്പം അത്ര പോലും വലിപ്പം ഇല്ല ഇതിന്. നമ്മൾ കൂടുതൽ സൈസ് ആകുമ്പോഴാണ് ചിലപ്പോൾ ഉൾവശം വേവാതെയും കട്ടിയായും ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ പെട്ടെന്ന് വേവാനും എളുപ്പം ഈ ഒരു സൈസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേന് ഉൾവശം നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് നമ്മൾ പറയുകയില്ല, അത്രയ്ക്ക് നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. നമുക്ക് ശരിക്കും കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി നമുക്ക് തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.